അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ള ഈശ്രം കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ് വടക്കാഞ്ചേരി നഗരസഭ 7 ഡിവിഷനിൽ നടന്നു. ഈശ്രം പദ്ധതി ഇന്ത്യയിൽ ആരംഭിക്കുകയാണ്. അതിന്റെ രജിസ്ട്രേഷൻ മുനിസിപ്പൽ അടിസ്ഥാനത്തിൽ ഇന്ന് 7 വാർഡിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ അസംഘടിത തൊഴിലാളികളെയും ഏകീകൃതമായൊരു തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിനായി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈശ്രം പോർട്ടർ പദ്ധതി. ഡിസംബർ 21 ഈ വരുന്ന ഡിസംബർ മാസം 21 21 ഡിസംബർ മാസത്തിന് മുമ്പായി ESI-യും EPF-ഉം ആദായ നികുതി അടയ്ക്കുന്ന ആളുകളും ESI കാർഡുള്ള ആളുകളും EPF ഉള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് കർഷകരും കർഷക തൊഴിലാളികളും അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടെ മേസൻ തൊഴിലാളികൾ വർഷാപ്പ് തൊഴിലാളികൾ ചെറുകിട കച്ചവടക്കാർ അങ്ങനെ തുടങ്ങി അസംഘടിത മേഖലയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഈ രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അസംഘടിത വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുടെയും ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടിയും ജീവിത സംരക്ഷണത്തിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈശ്രം പദ്ധതി. വടക്കാഞ്ചേരി നഗരസഭ 7 ഡിവിഷൻ ഇശ്രം കാർഡ് പദ്ധതിയുടെ വാർഡ്തല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. ഈ രജിസ്ട്രേഷൻ ക്യാമ്പിലൂടെ 100-ൽ പരം ആളുകൾക്ക് തൊഴിൽ കാർഡ് വിതരണം ചെയ്തു. നഗരസഭാ കൗൺസിലർ ബിജു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വാർഡ് വികസന സമിതി കൺവീനർ MR രതീഷ്, വാർഡ് വികസന സമിതി അംഗം സന്തോഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ആദ്യ കാർഡ് വിതരണം രഘു PK കൈമാറി.